അപ്പൊ കാട്ടായിക്കോണത്തേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കാട്ടായിക്കോണത്തായിരുന്നു രാവിലെ മുതൽ ഒരു ചെറിയ തോതിൽ സംഘർഷം നിലനിന്നിരുന്ന സ്ഥലം. എന്തായാലും അവിടെ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പോലീസുമായി വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് കാണുന്നത് അല്ലെ. ആ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങൾക്കൊപ്പം സഹലും ചേരുന്നുണ്ട്. സഹൽ അല്പം മുമ്പ് അരുൺ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ, പോളിംഗിനെയൊന്നും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. രണ്ടു തവണ സംഘർഷം ഉണ്ടായപ്പോൾ പോലീസ് വീണ്ടും ഇടപെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് അവിടെ സ്ഥിതി? സമാധാനപരമാണോ? എന്താണ് സാഹചര്യം? പോലീസ് നടപടി തുടരുകയാണ്. ഇപ്പോൾ ഒരു കടയ്ക്കുള്ളിൽ പോലീസ് കയറിയിരിക്കുന്നു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. ഇതിനെ ചെറുക്കാൻ സിപിഎം പ്രവർത്തകർ ശ്രമിച്ചു. ഇതേ തുടർന്ന് പോലീസുമായി വാക്കേറ്റമുണ്ടായി. മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാതിരുന്ന ആളുകളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വലിയൊരു പോലീസ് സംഘം തന്നെ കാട്ടായിക്കോണത്ത് ഉണ്ട്. തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഈ ബൂത്ത് തകർത്ത് നാല് പേർക്ക് പരിക്കേറ്റതിന് പുറമെ അല്പസമയം മുൻപ് ഒരു ലഘുലേഖാ വിതരണവുമായി എത്തിയ ഒരു വാഹനം ഒരു കാറ് അടിച്ചു തകർക്കുകയും വീണ്ടും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീണ്ടും ഈ പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടി നിന്ന് സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. രണ്ടു ഭാഗത്തായി നിരന്ന് ഈ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ നിൽക്കുന്ന ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്ത്രീകളടക്കമുള്ള മറ്റു പ്രവർത്തകരൊക്കെ വന്നു. ഇതോടുകൂടി ഈ മറ്റുള്ളവരെ പിരിച്ചുവിടുകയും ഒരേ സമയം തന്നെ ഈ കൂടി നിൽക്കുന്നവരെ പിരിച്ചുവിടുകയും ഈ സംഘർഷങ്ങളിൽ പങ്കെടുത്തെന്നും കരുതുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. സഹല, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പോളിംഗിനെ അവിടെ ഇത് ബാധിച്ചിട്ടുണ്ടോ? അവസാന മണിക്കൂറുകളാണ്. പോളിംഗിനെ ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട കാര്യം ഈ തടിച്ചു കൂടി നിന്ന് ഈ ഇത്തരത്തിൽ വീണ്ടും സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന് കരുതുന്നതിനാൽ തന്നെ ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും മാറി കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്നും അല്പം ദൂരം മാറിയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി പുരോഗമിക്കുന്നത്. പോളിംഗിനെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ പോലീസിന്റെ നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ കടകളിലും മറ്റുമൊക്കെയായി മാറി നിൽക്കുന്ന ആളുകളെ പോലീസ് പിരിച്ചുവിടുകയാണ്. ഇപ്പോൾ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ അതിന് പരിസരത്ത് പോലീസ് എത്തിയിരിക്കുന്നു. പ്രവർത്തകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു ഘട്ടമെന്ന നിലയിൽ പോലീസുമായി ഒരു തർക്കത്തിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഏതായാലും പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കടകളും മറ്റും ഓഫീസുകളും എല്ലാം കയറി പോലീസ് പരിശോധിക്കുന്നു. ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പോലീസിന് സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒരേ സമയം ഇത് പ്രതിരോധിക്കുന്നവരെ പോലീസ് നേരിടുന്നു. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റമുണ്ടാക്കുന്നു. ഈ കെട്ടിടത്തിന് മുകളിലടക്കം കയറി നിൽക്കുന്ന ആളുകളെ പോലീസ് കയറി എത്തി പോലീസ് താഴെ ഇറക്കുകയാണ്. നേരത്തെ ഒരു സംഘർഷം മുൻപ് ഉണ്ടായിരുന്ന സംഘർഷം ഉണ്ടായിരുന്നു ഇതുപോലെ കൂടി നിന്ന് പെട്ടെന്ന് ഇരുട്ടായപ്പോൾ തെരുവുകളൊക്കെ ഓഫാക്കിയ ശേഷം അല്ലെങ്കിൽ അതിനെ ആക്രമിച്ച ശേഷം വലിയ സംഘർഷമുണ്ടായി. കുപ്പികൾ കൊണ്ട് ഏറുമടക്കം വലിയ സംഘർഷമുണ്ടായി. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങളിലും മുകളിലും മറ്റുമുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ പാർട്ടി നേതൃത്വത്തോട് കൃത്യമായി പോലീസുകാരും ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്.